കൾ ഒന്നല്ല രണ്ടല്ല മൂന്നാണ് കുട്ടികൾ, ഇവർ ഒന്നിച്ച് കൂടുമ്പം പൂക്കുട്ടികൾ. എന്താന്ന് പറവാസേട്ട, ഞങ്ങളെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. എടി എന്താ പ്രശ്നം അറിയോ? ഞാൻ ആ ജോസൂട്ടിക്ക് വേണ്ടിട്ടേ മറ്റേ അവിശ്വാസ കുറി കമ്പനിന്ന് ഒരു 1.5 ലക്ഷം ഉറുപ്പ് എടുക്കണ്ടായി. അതിപ്പോ എന്താ വെച്ചാ പലിശയൊക്കെ പാടെ കൂടിയിട്ട് ഏകദേശം 2 രൂപ ആയിട്ടുണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് അടക്കണം, പറ്റുമെങ്കിൽ നാളെ തന്നെ അടക്കണം എന്നാ പറയുന്നത്. നാളെ തന്നെ എന്ന് പറഞ്ഞപ്പോ നമ്മളിപ്പോ എവിടെ എടുത്തു കൊടുക്കാനാ? ആ എവിടെ എടുത്തു കൊടുക്കാനാണ്? ഒരു കാര്യം ചെയ്യ, ജോസൂട്ടിക്ക് വേണ്ടിട്ടല്ലേ, ഞങ്ങളപ്പോ ജോസൂട്ടിനോട് പോയിട്ട് പറ. ഓനോട് പോയി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് ചോദിച്ചാ കയ്യ് വലുത്താണേ, ഞാൻ പാപ്പരായിരിക്കണെന്നാ പറയണ. എന്തായി കാട്ടു പിന്നെ? നമ്മളിപ്പോ ഓനെക്കാട്ടും വലിയ പാപ്പരായിട്ട് കുത്തിരിക്കല്ലേ, അതോനോട് പറ. ഇതിപ്പോ എന്താ സംഭവിച്ചാല്, അച്ഛനും മറ്റാ ബാങ്കിന്റെ മുതലാളിയുടെ അച്ഛനും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ബന്ധം വെച്ചിട്ടാണ് ശരിക്കും അന്ന് എനിക്ക് ആ പൈസ തന്നത്. ആ ബന്ധം വെച്ചിട്ടേ കുറച്ച് ദിവസം കൂടെ ഒന്ന് നീട്ടിത്തരാൻ പറ. ഏയ് ഇനി നീട്ടൊന്നുമില്ല, ഇതിപ്പോ 5-6 പ്രാവശ്യം ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നേ. ഒരു പ്രാവശ്യം തുടർന്ന് ചെന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് പോലും ഇല്ല. പിന്നെ ഇനിയിപ്പോ അവർ നീട്ടി തരുമോ? അപ്പൊ ഒരു കാര്യം ചെയ്യ, ജോസൂട്ടിന്റെ അടുത്ത് പോയിട്ട് പറ ഞങ്ങളിപ്പോ ഇവിടുന്ന് ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? പിന്നെ നമ്മളെന്ത് ജപ്തി ചെയ്ത് കൊണ്ടുപോവാൻ, നമ്മളെ കയ്യിൽ ഒന്നുമില്ലല്ലോ, പിന്നെ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നേ? മാത്രല്ല അവരുടെ ബോർഡ് മീറ്റിംഗ് എന്തോന്ന് നാളെ. ആ ബോർഡ് മീറ്റിംഗിൽ വെച്ചിട്ട് അവരെന്തായാലും ഒരു കടുത്ത തീരുമാനം എടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എനിക്ക്. അപ്പൊ നമ്മളെന്ത് ചെയ്യോ? നമ്മളെന്താ ചെയ്യണത് എനിക്കറിയില്ല, പേടിയാവണം ഉണ്ട്. അവര് മറ്റേ ഈ ഗുണ്ടാ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ആൾക്കാരുണ്ട് അതിന്റെ പിന്നില്. എങ്ങാനും വഴിയിൽ വെച്ചിട്ട് വല്ലതും ചെയ്തു പോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യണ്ടാവില്ല. ജോസൂട്ടിന്റെ അടുത്തേക്ക് പറഞ്ഞോട്ടേക്ക്. എന്ത് ഈ മന്തിന്റെ നിന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല, എന്താ നേരെ തലയില്? നിന്നോട് വല്ലതും പറഞ്ഞേക്കാ നല്ലത്, മറ്റേ പെരപ്പുറത്തേക്ക് വല്ലിട്ട് മുതോട്ട് വേണം. പിന്നെ എവിടെ നിന്ന് എടുത്തു കൊടുക്കും കാശ്? ഞാനൊരു കാര്യം ചെയ്യട്ടെ, നാണല്ലാത്ത പരിപാടിയാണ്. അല്ല പരിയെക്കൂട്ട് അടുത്ത് നിന്നിട്ട് പൈസ ചോദിച്ചാലോ? 2 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാവില്ല, പക്ഷെ റസീടെ അടുത്ത് സ്വർണ്ണമുണ്ടല്ലോ, തൽക്കാലം അത് പണയം വെച്ചിട്ട് കുറച്ച് പൈസ മേടിക്കുക, ഇത് കിട്ടുമ്പോൾ കൊടുത്താ മതിയല്ലോ. നിങ്ങൾ പോയി ചോദിക്ക്, ചോദിച്ച പടിയെ റസി അപ്പൊ സ്വർണ്ണം ഉരുത്തിരിയല്ലേ. നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത്? ഒരു കാര്യം ചെയ്യ, ജോസൂട്ടിന്റെ ഭാര്യ ജെസ്സി ഇല്ലേ, ഓളെ കയ്യിൽ ഇഷ്ടം പോലെ സ്വർണ്ണുണ്ട്, അവിടെ പോയി ചോദിക്ക്. ജോസൂട്ടറെ ഭാര്യയോട് ചോദിക്ക. ആ ഓന് വേണ്ടിട്ടല്ലേ എടുത്തത്, പിന്നെ അല്ലാണ്ട്? അപ്പൊ ഓള് തരണല്ലോ. ഓള് തരണല്ലോ. എന്നാ പിന്നെ അതിനല്ലേ ഞാൻ ചോദിക്കാം. ജോസൂട്ടിയെ നീ എന്തെങ്കിലും ഒരു തീരുമാനം പറയടോ, അല്ലാണ്ട് എന്താ ചെയ്യാ ഞാന്? എന്തേലും പറയുമ്പോ ഈ മുക്കിട്ട് മുടിയും കാര്യമില്ല, അതാണ് പറയണത്. അതെ വാസൂട്ടി, നിന്റെ പൈസ ഞാനാണ് എടുത്തത് അവിടെ അടക്കാനുണ്ടെന്നുള്ളതൊക്കെ എനിക്ക് ബോധ്യമുണ്ട്. നീ ഇങ്ങനെ വർത്താനം പറയണ്ട, എനിക്ക് പറ്റിയത് എനിക്ക് 2 ലക്ഷം രൂപ രമേഷ് തരാനുണ്ട്, നമ്മുടെ ആ ബ്രോക്കർ കച്ചവടത്തിൽ. ഹൗസ് എപ്പട്ടിയാപ്പളുടെ ആ സ്ഥലം വിറ്റത് നിനക്കറിയാലോ, 4 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടിയാൽ 2 ലക്ഷം രൂപ അവനും 2 ലക്ഷം രൂപ എനിക്കും. അവൻ അന്നൊരു അത്യാവശ്യം ഉണ്ടായത് അന്ന് റോള് ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ റോള് ചെയ്തോന്ന് പറഞ്ഞു. എനിക്ക് നിന്റെ പൈസ അടക്കാനുള്ളതെന്ന് ഞാൻ അവനോട് വ്യക്തമായിട്ട് പറഞ്ഞാണെന്ന്. ഇപ്പത് അവനെ വിളിച്ചു ചോദിക്കുമ്പോൾ പറഞ്ഞ അവന് ഇവിടെ നിന്ന് തന്നെ ഒരു കുറി കിട്ടിയിട്ടുണ്ട്, ആ പൈസ കിട്ടിയാലേ തരാൻ പറ്റുള്ളൂ. എന്താ ചെയ്യണത്? അതെ നിനക്ക് പല ആൾക്കാരും പൈസ തരണ്ടാവും, നിന്റെ അവസ്ഥ പോലെ അല്ല എൻ്റെ അവസ്ഥ. നീ മറ്റേ വണ്ടി കച്ചവടവും കിണ്ടി കച്ചവടവും പിന്നെ ഭൂമി കച്ചവടമൊക്കെ ചെയ്തിട്ട് നിനക്കെങ്ങനെയും കമ്മീഷൻ ഇതൊക്കെ ആയിട്ട് നിന്റെ കാര്യങ്ങൾ നടന്നു പോകും. ഞാൻ അവിടെ അങ്ങനെ എൻ്റെ അവസ്ഥ നിനക്ക് അറിഞ്ഞൂടെ?
അല്ലാതെ അറിയില്ലേ. നീ എന്തൊരു അത് മനുഷ്യനെ കാണാത്ത പോലെ സംസാരിക്കണം. ഞാനത് അടച്ചാൽ തീരൂല, പിന്നെ നീ പറയണത് തിരിച്ചെടുക്കാൻ പറ്റുമോ? എടാ ചെങ്ങ, ഇത് ഒന്നും രണ്ടും രൂപയല്ലല്ലോ, 1.5 ലക്ഷം രൂപയാണ് എടുത്തത്. അതിപ്പോ പലിശയടക്കം 2 ലക്ഷം രൂപയായിട്ടുണ്ട്. ഇതിന് സമാധാനം പറയണ്ടേ നാള്? വാസൂട്ടി, ഞാൻ അടക്കണ്ടാന്ന് കരുതിയിട്ടല്ലാന്ന്, നിനക്ക് ഇതിന്റെ ഇടയിൽ നോട്ടീസും ബഹളവും ഒക്കെ ആവും ഞാൻ കരുതിയില്ല. ഇവൻ തരുമ്പോ അങ്ങോട്ട് അടച്ച് സെറ്റിൽ ചെയ്യാന്ന് ഞാൻ കരുതിയത്. ഈ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് നാളെ 2 ലക്ഷം രൂപ അടക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോവാനാണ്? ഇത് എത്ര പ്രാവശ്യം ഒച്ചെടുക്കല്ലേ? നീ അവളൊക്കെ അറിഞ്ഞത് ആകെ ഇഷ്യൂ ആവും. ഞാൻ അവനെ വിളിക്കട്ടെ. ആരെ വിളിക്കണ? നീ കുടുംബത്തിന്ന് വെച്ചെടുക്ക. ഇത് തമിഴന്മാരോട് മേടിക്കാറ് നല്ല രീതിയിൽ വേദം. ഇത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഞാൻ ഇടത് നിന്നിട്ടേ. ആ എടാ രമേഷേ, ആ പൈസയുടെ കാര്യം എന്താ നീ പറയണ? ആ 2 ലക്ഷം രൂപ എന്ത്? എടാ ഞാൻ വാസുകുട്ടീനെ ജാമ്യം നിർത്തി അവിടുന്ന് ലോൺ എടുത്താന്ന് എന്നോട് പറഞ്ഞില്ലേ വിശ്വാസിന്ന്. അവനത് അടക്കണോന്നും പറഞ്ഞ് നോട്ടീസും ജപ്തിയും ബഹളവും ഒക്കെ ആയിട്ട് വന്നിട്ട് ആകെ സീനാണ്. അവൻ വീട്ടിൽ വന്ന് അലമ്പുണ്ടാക്കണെന്ന് അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ് കൊടുക്കാനുള്ളത്? കൊടുക്കണ്ടേ? നീ കുറിയുടെ അതൊന്നും എന്നോട് പറയണ്ടേ. നീ എങ്ങനെയെങ്കിലും വൈകുന്നേരം ആ പൈസ എനിക്ക് ഒപ്പിച്ചതാ. ഇവൻ്റെ ആ പൈസ എനിക്ക് അടക്കണം. ആ അതൊന്നും പറയണ്ട. നിന്നെ വിശ്വാസം ഉണ്ട്, എന്നെയും വിശ്വാസം ഉണ്ട്, ഒക്കെ ഉണ്ട്. കൊടുക്കണ്ടത് കൊടുക്കണ്ടേ? എന്താ പറയണേ? അവൻ പറയണ അവൻ്റെ അടുത്ത് ഒരു നിവർത്തിയില്ല. ഈ കുറിക്കാശ് കിട്ടിയാലേ അവന് തരാൻ പറ്റുള്ളൂ. നീ എന്നെ അങ്ങോട്ട് കൊല്ല്, എന്നെ വിശ്വാസമില്ല എന്നൊക്കെ ചോദിക്കണം. നീ വേറെ എന്തെങ്കിലും ഒരു വഴി പറയ. വഴി എന്ന് പറഞ്ഞാലേ ഈ ബാങ്കിൽ ചെന്ന് നമുക്കൊരു ഡേറ്റ് നീട്ടി ചോദിച്ചാൽ. ഓ പിന്നെ ബാങ്കിൽ നീയാണ് ചെന്നിട്ട് ഡേറ്റ് നടന്നു പറഞ്ഞാൽ ബാങ്കിന് നീട്ടി തരല്ലേ? എന്ത് പിന്നെ ചെയ്യണത് പെട്ടെന്ന്? അതെ ഒരു കാര്യം ചെയ്യ്, ജസീറ സ്വർണ്ണം ഉണ്ടല്ലോ, അതെങ്ങനെ കൊണ്ടുപോയിട്ട് പണയം വെക്ക്, എന്നിട്ട് ആ പൈസ എടുക്ക്. ഇത് കിട്ടുമ്പോ കൊടുത്താ മതിയല്ലോ. എന്താ പ്രാന്താണ്, അവളുടെ സ്വർണം മുഴുവൻ കാണാൻ മറയത്തിരിക്കാണ്. കാണാൻ മറയത്ത എല്ലാം ഞാൻ കൊണ്ടുപോയി പണയം വെച്ചേക്കാണെന്ന്. ഇനി പൈസ ഇതിൽ കൂടുതൽ കൊണ്ടുപോയി കൊടുത്താൽ അതൊന്ന് കാണാനെങ്കിലും കിട്ടുള്ളൂ. പലിശ അടച്ചിട്ട് കാലം അത്ര അതിന്റെ ഞാൻ ഇനി എന്താ വേണ്ടത്? നീ ഒരു സമ്മാനം പറയും. അല്ല എന്താ വേണ്ടത് പറയും. വേണ്ടെന്ന് പറഞ്ഞാ പൈസ അടക്കണം. പൈസ അടക്കണം, അതന്നെ ചെയ്യ. എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, സമാധാനമായിട്ട് നീ കേക്ക്. നമുക്ക് എന്നിട്ട് പരീക്കുട്ടീനോട് കാര്യം പറയാം. റസിയാടെ അടുത്ത് പൈസ ഉണ്ട്, ഒരു 2 രൂപക്കുള്ള എന്തെങ്കിലും പണയം വെക്കാനാ. പൈസ എന്തെങ്കിലും ഒന്ന് സഹായിക്കും. ഇവൻ ഈ കുറി കിട്ടിയ കാശ് വരുമ്പോൾ അങ്ങോട്ട് തരാം. എടാ പോട്ടെ, 2000 രൂപയാണ് അങ്ങനെ തരക്കില്ല. ഇത് 2 ലക്ഷം രൂപയാണ്. ഇത് എന്തിനാ പരീക്കുട്ടിയോട് അങ്ങനെ ചോദിക്കണത്? റസിയാടെ അടുത്ത് ഉണ്ടാവൂന്ന് നീ എന്തിനാ ഊഹിക്കണാ? ഉണ്ടാവൂല. റസിയോട് ചോദിച്ചാൽ തരില്ല. നീ ഒന്ന് കൂടെ വരാൻ പറ്റുമോ? എടാ 2 ലക്ഷം രൂപയാണ്, എങ്ങനെ അത് ചോദിക്കണേ? ആ ഒരു വാക്കല്ല, അവൻ നമ്മുടെ കൂടെ പിറപ്പല്ലേ. ഉണ്ടെങ്കിൽ കിട്ടിയാലാ ഇവിടെ നിന്ന് വ്യസനിക്കണായിരുന്നു. ഒന്ന് ചോദിച്ചൂടെ. ഇനി എന്തായാലും വന്നു കഴിഞ്ഞിട്ട് നിനക്ക് എന്നോട് ഒരു വാക്ക് പറയാറുന്നില്ല എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? നീ ഇവിടെ ഞാനെന്നേ ഡ്രസ്സൊന്ന് മാറ്റിക്കൊണ്ട് വരട്ടെ. ചുരുക്കി പറഞ്ഞ 2 ലക്ഷം രൂപ ഇത് നാളെ കുറി കമ്പനിയിൽ കൊടുക്കണല്ലോ. വാസിട്ട് കൊടുക്കണം. ഇപ്പൊ കുറി കമ്പനിയിൽ നേരിട്ട് കൊണ്ടേ കൊടുത്തിട്ടില്ലെങ്കിലും അവിടുത്തെ മാനേജർ ഉണ്ട് രാജിത്ത്, എന്റെ കൂട്ടുകാരനാണ്, അങ്ങനെ എടുത്ത് കൊടുത്താലും മതി. അല്ലിപ്പൊ നാളെയാണ് അവിടുത്തെ മീറ്റിംഗ്. നോട്ടീസായ കേസാണ്. അവര് പിന്നെ പമ്പരത്തേക്ക് ഇറക്കും. അതിനെന്തിനാ എന്നെ പമ്പരത്തേക്ക് ഇറക്കണ്? നിനക്ക് വേണ്ടി എടുത്തിട്ടുള്ള പൈസയാണ്. നിനക്കെപ്പോഴേലും കുറേശ്ശെ കുറേശ്ശെ തന്നൂടെ പൈസ. എടാ ഇത് ഞാൻ എടുത്ത് ഉപയോഗിച്ചതൊന്നല്ലാന്ന്, ഞാൻ വെറുതെ തീ തന്നെയാണ്. ഒന്നാമത്തെ അനക്ക് ഇങ്ങനെ ഓരോ കാര്യം ഉണ്ടാവും. ഈ ഒളി ഇന്റെ അടുത്ത് വന്നാൽ ഞാൻ ഇപ്പൊ എവിടുന്ന് എടുത്ത് തരണേ? അല്ലാണ്ട് പിന്നെ ഞാൻ എവിടേക്ക് പോവും? ഒരു മനുഷ്യനോട് ചോദിച്ച 10 പൈസയും തരില്ല. അതെന്റെ ആ കൃത്യതയുടെ. ഈ വാങ്ങി അപ്പൊ തന്നെ തിരിച്ചു കൊടുക്കുമല്ലോ. ഒന്നാമത്തെ ഇട ചെങ്ങായി എങ്ങനെയും 2 ലക്ഷം രൂപ ഉണ്ടാക്കിട്ട് ആ കായി അങ്ങോട്ട് കൊടുക്കല്ലേ വേണ്ടത്? കൊടുക്കണ്ടെന്ന് വെച്ചിട്ടല്ല, 2 ലക്ഷം രൂപ എനിക്ക് മറ്റേ രമേഷ് തരാനുണ്ട്. ഇപ്പൊ തരാന്നും പറഞ്ഞൊരു തിരുമറുകി മേടിച്ചാണ്. അവനാണെങ്കിൽ ആ വിശ്വാസി ഒരു കുറി കിട്ടിയിട്ടുണ്ട്. ആ കുറിക്കാശ് കിട്ടി അപ്പൊ തരാന്നാ പറയണത് എനിക്ക്. അത് കിട്ടിയാ ഞാൻ അവന് കൊടുക്കൂലേ? അപ്പൊ ഈ രമേശ് ഏത് കുറിയില്ല? ഈ കുറിയില്ല. കൊടുക്കാനുള്ളത് ആ കുറി കമ്പനിയിലാണോ? അതേ, ഇവന് വേണ്ടിട്ടുള്ള എടുത്ത പൈസയില്ലേ? ഈ അജിത്ത് ഇടനിലക്കാരനായിട്ട് നിന്നിട്ടൊരു സഹായം ചെയ്താണ്. ഇപ്പൊ അവന് കൊടുത്തിട്ട് വേണം ഇവന് കിട്ടാൻ, ഇവന് കിട്ടിയിട്ട് വേണം എനിക്ക് കിട്ടാൻ. അല്ല അപ്പോ ഇവൻ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ രമേശിന് കൊടുക്കും. രമേശിന് കൊടുക്കും. ആ രമേശാണ് അനക്ക് കാശ് തരാം. അതെ. അപ്പൊ അനക്ക് കാശ് കിട്ടിയ പിന്നെ കൊടുക്കാന്നാ പറഞ്ഞത്? ഞാൻ ഇവനെയും കൂടി കൂട്ടിയിട്ട് കൊണ്ടുപോയി മേടിച്ചു കൊടുത്തോളാം. ഒരു കാര്യം ചെയ്യും. അതെ, എനിക്കിതിൽ പൈസയെ വേണ്ട. എനിക്ക് പൈസ ഇടപാടില്ല. ആ പൈസ നേരെ നീയോട് മേടിച്ചോ. മനസ്സിലായി മനസ്സിലായി. ഞാൻ ഈ നൂലാമാല തീർത്തന്നാ പോരെ. ആ ഈ 2 ലക്ഷം രൂപ 2 മണിക്കൂറുകൊണ്ട് ഉണ്ടാക്കിയാ ഡിജിറ്റൽ എന്തൊക്കെയാണ്? ഏട ചെങ്ങ, ഈ ആൾക്കാരൊക്കെ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ പറ്റുമോ എനിക്ക്? ഈ കൊടുക്കാനുള്ളവരെയും മേടിക്കാനുള്ളവരൊക്കെ. അതിനെന്താ രമേഷിനോടും അജിത്തിനോടും പറഞ്ഞ എന്റെ വീട്ടിൽ വരൂലേ? അവര് വരുമോ? അത് വരും. അത് ഇവരുടെ എന്റെ ഫ്രണ്ട് ആണ്. അപ്പൊ അനക്ക്
ഉടക്കാനുള്ള പൈസ ഞാൻ അങ്ങോട്ട് തരൂ. അപ്പൊ ഈ അതങ്ങോട്ട് കൊടുക്കുക. അപ്പൊ തന്നെ ആ കാശ് കിട്ടിയാ രമേശ് കൊടുക്കൂലേ? ആ വിശ്വാസത്തിന്റെയും അതിന്റെ അല്ലടോ ഈ കാര്യം. നൂലാമാല പകര് തീർത്ത് തന്നാ പോലെ ഞാൻ അവരെ വിളിച്ച് വീട്ടിൽ വരുത്താൻ നിങ്ങൾ രണ്ടും കൂടി ആ പൈസ ആയിട്ട് പരിക്ക് വന്നിട്ടും സെറ്റ് ചെയ്തോ. ഇവൻ തന്ന ഉടനെ ഞാൻ അങ്ങോട്ട് തന്നേക്കാം. ആ കാശ് കിട്ടിയ അപ്പൊ തന്നെ ഇങ്ങോട്ട് തന്നുള്ളേ. വേണ്ടാ പറഞ്ഞില്ലേ? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതാണ്, ആ കാര്യങ്ങൾ ശരിയാക്കി തന്നാ പോരെ. അതിനുള്ള വഴിന്റെ ഉണ്ടാക്കി തരാം. നിങ്ങളെ ആൾക്കാരെ കൊണ്ടുപോകും. അല്ല, ഞാൻ അതൊക്കെ ഒന്ന് അടുക്കി വെക്കണേ. അലമാരിയിലൊക്കെ കൂടി കൊഴഞ്ഞു മറിഞ്ഞിരിക്കണം. എന്തേ? ഒന്നുമില്ല, ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. ആ കുഞ്ഞൂട്ടം പിന്നെ തെറ്റിച്ച് എന്തെങ്കിലും തയ്ച്ചിട്ട്? ഏയ്, അതൊന്നുമല്ല, എല്ലാവരും മനസമാധാനം എന്ന് പറഞ്ഞില്ലേ രണ്ടു ദിവസമായിട്ട്? എന്താ ചേച്ചി പൈസയുടെ ഓരോ കാര്യങ്ങൾ? എന്താ പൈസന്റെ കാര്യം? അല്ല, ഞാനൊരു കച്ചവടത്തിന് ഇരുപത്തേ ഒരു 1-2 ലക്ഷം ഉറുപ്പിയുടെ ഒരു ആവശ്യം വന്നിട്ട് പറയുമ്പോ എത്ര കച്ചവടങ്ങൾ ചെയ്ത ആൾക്കാരെ നമ്മള്. ഒരു ഉറുപ്പ്യ ഇപ്പൊ ആവശ്യത്തിന് കിട്ടാണ്ടോ? എന്തെങ്കിപ്പോ എവിടേക്ക് പോവും ഞാന് എന്ന് ആലോചിക്കണം. എന്തിനേ? അല്ല, 2 ലക്ഷം ഉറുപ്പ്യ വേണപ്പോ അത്യാവശ്യമായിട്ടേ. 2 ലക്ഷം എന്തേലും തിരുമറിക്കാണ്ടോ? അല്ല, എന്തേലും വല്ല കായി ഇരിക്കണ്ടാവിക്ക തിരുമറിക്കാനേ. 2 ലക്ഷം ഉറുപ്പ്യ 2 ലക്ഷം അല്ലടി, പെട്ടെന്ന് അങ്ങോട്ട് ഇത് പെട്ടെന്ന് കിട്ടും, തിരിച്ചും കൂടെ തന്നെ കിട്ടും. അതൊക്കെ അറിയാലോ. പിന്നെ നിങ്ങള് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോണ പൈസയൊക്കെ പെട്ടെന്ന് എനിക്ക് തരാറുണ്ടല്ലോ. തരാന്ന് പറഞ്ഞ ഏത് പൈസ തരാണ്ടിരുന്നേക്കും? അല്ല, അത് നിങ്ങളുടെ സൗകര്യത്തിനല്ലേ തരുന്നേ. അതല്ല ഞാൻ പറഞ്ഞ, ഇതിപ്പോ അങ്ങനത്തെ അല്ല. അതിപ്പോ ഇങ്ങനെ ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടു പോയി. അതപ്പോ ഞാനാണെങ്കിൽ വാക്കും പറഞ്ഞ നമുക്ക് ഈ വാക്ക് പാലിക്കാണ്ടിരിക്കാൻ പറ്റൂല. അല്ല, ഇപ്പൊ ഏറ്റവും ഇടങ്ങറായത് ആരോട് വാക്ക് പറഞ്ഞേ? ചെയ്യാ, ഞാനേ ആരോട് വാക്ക് പറഞ്ഞേ? ഞാൻ ജോസുട്ടി ഞാനുമായിട്ടൊരു കച്ചവടം ചെയ്ത്. നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് പോയിട്ട് ഏതെങ്കിലും കുരുക്ക് ചാറണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടോ? ഒരു ബിസിനസ്സാണ് ഇപ്പൊ വാസുട്ടിയുടെ ഇവിടെ വന്ന് കിടക്കണേ. ഇനി ജോസുട്ടിനെ കിടത്താൻ ഇവിടെ സ്ഥലമില്ല. വേണമെങ്കിൽ ഞാൻ പുറത്തിറങ്ങി കിടക്കാൻ, ഒരു ഇവിടെ കിടന്നോട്ടെ. എഴുതി എന്തിനു എഴുതാപ്പുറം വായിക്കണത്? ഇത് എവിടേക്കു പോണ്? പിന്നല്ലാതെ ഇത് അങ്ങനത്തെ സംഗതി ഒന്നും അല്ല. അത് ഇതൊരു കച്ചവടം ഞങ്ങൾ ചെയ്യാന്ന് വിചാരിച്ച അപ്പൊ അതിനുള്ള ഒരു കായിക്ക് തിരുമറിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്ത് അത് നടന്നില്ല. ആ പറഞ്ഞ ആള് കായി സമയത്തിന് കിട്ടിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ അവരൊക്കെ കാശ് റെഡിയായിട്ടുണ്ട്, എല്ലാവരും കായും റെഡിയായി. ഇപ്പൊ അവരൊക്കെ വാങ്ങിയമാരും ഞാൻ മാത്രം അങ്ങനെ ഒരു വാക്ക് വലിക്കാത്ത ആളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ അതാണ് നിങ്ങൾ ചോദിക്കണ പോലെ 10,000 15,000 അല്ല, 2 ലക്ഷം റുപ്യ എന്നൊക്കെ പറഞ്ഞാലേ നിങ്ങൾ അറിയാത്ത പണിയൊന്നും എനിക്കില്ല. ഞാൻ വേറൊരു ജോലിക്കും പോകുന്നില്ല, ഇവിടെ ഇരിക്കണം. അല്ല, അതല്ല ഞാൻ ചോദിക്കണം. എന്റെ ഈ കുറിയുടെ വല്ല പൈസ ഒക്കെ ചിലപ്പോ ഇങ്ങനെ റോളിങ്ങിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് വെച്ചിട്ടാ ഞാൻ പറഞ്ഞത്. അത് കണ്ടോണ്ടാണ്. അല്ലാന്ന് പയ്യ, ഏത് ഇത് കുറെ നാളത്തേക്കല്ല, 2 മണിക്കൂർ നേരത്തെ കച്ചവടാ. അത് 2.5 മണിക്കൂർ നിങ്ങള് 2 മണിക്കൂർ രണ്ടും വേണ്ട അതിന്. അല്ല, അതനക്ക് ഇപ്പൊ എന്നോട് പറഞ്ഞ എനിക്ക് അത് കേൾക്കാനും താല്പര്യമില്ല. ഇത് സ്ഥലക്കച്ചവടാണ്. അപ്പോ ആ സ്ഥലക്കച്ചവടം ചെയ്യുമ്പോ അതിന്റെ കായ് കൊടുത്ത് മേടിക്കണത് നമ്മളല്ല. പക്ഷെ ഇപ്പൊ നമ്മള് രജിസ്റ്റർ ചെയ്യുമ്പോ നമ്മളാണ് സ്ഥലം മേടിക്കണെന്നുള്ള നിലക്കാണ് സ്ഥലം മേടിക്കുന്നത്. ആ മേടിക്കുമ്പോ തന്നെ അപ്പുറത്ത് ഇതിന്റെ ശരിയായിട്ട് സ്ഥലം മേടിക്കുന്ന ആൾ അപ്പുറത്ത് ഉണ്ട്. അപ്പൊ നമ്മള് മുൻകൂർ ഈ സാധനം മേടിച്ചിട്ട് ആ കായ് നമ്മുടെ പേരിൽ തന്നെ സ്ഥലം മേടിച്ച് എഴുതിയ മാതിരി അപ്പൊ തന്നെ മാറ്റി അയാൾക്ക് എഴുതുമ്പോ അയാൾ അപ്പൊ തന്നെ കായും ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഇടപാടാ. ഈ കായ് അങ്ങോട്ട് കൊടുത്ത് നമ്മൾ എഴുതലും ഇയാൾക്ക് മറച്ചു കൊടുക്കലും ആ കായും ഇങ്ങോട്ട് മേടിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഏ, അത്ര ഉള്ളു. ആ 2 മണിക്കൂർ നേരത്തെ ഒരു കഥയാണ് ഇപ്പത്. ആ കായ് കിട്ടിയാൽ 2-3 ലക്ഷം ഉറുപ്പ്യ കിട്ടും. ഇപ്പൊ അത് ഇന്ത്യന്ന് പോവും ചെയ്യും. അതല്ല, കാശിന്റെ മാത്രല്ല, വാക്ക് വാരിപ്പിക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോ പറഞ്ഞത് എന്താ എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ എനിക്ക് മനസ്സിലാവാത്ത? അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കായ് പോണ കാര്യം വെച്ചാൽ എനിക്ക് ഒന്നും മനസ്സിലാവില്ല. എനിക്ക് പങ്കിട് കായ് എന്റെ ചൊക്ക എനിക്ക് മനസ്സിലായില്ല. ഈ മനസ്സിലാവാത്ത കഥയ്ക്ക് 2 ലക്ഷം റുപ്യ തരാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ എപ്പോഴാണ് എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കായ് ചോദിക്കുമ്പോ എനിക്ക് കാര്യം മനസ്സിലായിട്ടുള്ളത്?
എപ്പോഴും തന്നെ എന്റെ സ്ഥിതി. ഞാൻ നിങ്ങൾക്ക് കായൊക്കെ തരാറുണ്ട്, ഇത് വെറുതെ ആവശ്യമില്ലാത്ത എന്തോ ഒരു എനിക്ക് പറ്റുമെങ്കിൽ സഹായിക്കാൻ അത്ര ഉള്ളു, ഇല്ലെങ്കിൽ വേണ്ട, അതിന് വേണ്ടി ഇത്ര തലികടം പറയേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞ കള്ളക്കഥ എനിക്ക് മനസ്സിലാവണില്ല. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഞാൻ എന്നോട് കഥ പറഞ്ഞത്? ഞാന് ഇതിപ്പോ പറഞ്ഞു തരാവുന്നതിന്റെ ഒരു വിധം മനുഷ്യന് പറഞ്ഞു തരാമെന്ന് അപ്പൊ പരമാവധി പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എനിക്ക് തരാൻ പറ്റില്ല ചെയ്ത് തരണ്ടേ. ഞാൻ വിക്കി തോൽപ്പിക്കണമെന്നല്ല, എന്റെ കായ് എന്റെ ഇരുന്നോട്ടെ. എന്നിട്ട് എന്നെ വിക്കി തോൽപ്പിക്കണത് ജന എന്റെ കായ് മുഴുവൻ പുഴിഞ്ഞു തിന്നെ. ഒരു കാര്യം പറഞ്ഞാൽ അറിയാ, പൈസ കിട്ടാൻ വേണ്ടിട്ട് വെറുതെ വിക്കൊക്കെ കാണിക്കണ്ട് എന്റെ അടുത്ത്. അതൊക്കെ പണ്ട് ഞാൻ പഠിച്ചതൊക്കെ. വാസുട്ടിയുടെ അച്ഛൻ ചെല്ലപ്പൻ ആചാര്യം നമ്മുടെ ബാങ്കിന്റെ മുതലാളിയുടെ അച്ഛനെ തമ്മിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ ആ ഒരു ബന്ധത്തിന്റെ പേരിലാണ് 1.5 ലക്ഷം രൂപ വാസുട്ടിക്ക് ബാങ്ക് കൊടുത്തത്. അറിയാമല്ലോ. ഇപ്പൊ അത് പലിശയും പലിശയുടെ പലിശ എല്ലാം കൂടെ ചേർത്തപ്പോ 2 ലക്ഷം രൂപ ആയി. ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ അടിക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് വാസുട്ടി അടച്ചത് ക്ലോസ് ചെയ്യണ്ടേ? വിളിച്ചത് എന്ന് പറഞ്ഞാല് നമ്മുടെ സുഹൃത്താണ് പരിയക്കുട്ടി, പുള്ളി ഇന്ന് തന്നെ സെറ്റിൽ ചെയ്യാനാ പറഞ്ഞ വന്നതാണ്. ഓ അങ്ങനെയാണ്. അപ്പൊ വാസുട്ടി അങ്ങോട്ട് തരാനുള്ള കായി ഞാൻ ഇപ്പൊ കരുതിയിട്ടുണ്ട്. ഓ ശരി, 2 ലക്ഷം രൂപ എന്നുള്ളത് ഇപ്പൊ ഞങ്ങള് അറിഞ്ഞത്. അതെ അതെ, എല്ലാം കൂടെ കൂട്ടുപലിശ എല്ലാം 2 ലക്ഷം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ആ 2 ലക്ഷം രൂപ ഒരു പൈസ കുറയാ, അതായത് അപ്പൊ വാസുട്ടി ഞങ്ങൾക്ക് അങ്ങോട്ട് തരും. വാസുട്ടിയെ ബാധ്യത, ബാങ്കിന്റെ ബാധ്യത അങ്ങോട്ട് തീർത്താ മതി. എനിക്ക് ഞാൻ 2 ലക്ഷം രൂപ തന്നു കേട്ടോ. ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണ്, ലോണും അതിന്റെ പലിശയും എല്ലാം കൂടെ അടക്കം 2 ലക്ഷം രൂപ ഉണ്ട്. അത് ഞാൻ നേരെ കയ്യോടെ ഏൽപ്പിക്കും. ഓ ആയിക്കോട്ടെ. അപ്പോ വാസുട്ടി ആയിട്ടുള്ള ബാധ്യത അങ്ങോട്ട് തീർന്നല്ലോ. ഓ അത് കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോ വേറൊരു കാര്യം എന്താ വെച്ചാല്, ഈ പൈസ അവിടെ കുറി കിട്ടിയിട്ടുള്ളത് ഞെരുക്കാണല്ലോ രമേശന്. രമേശനല്ലേ? ഓ, അപ്പൊ ആ കാശ് ബാങ്ക് കൊടുക്കേണ്ടതാണല്ലോ രമേശന്. ഓ അത് കൊടുക്കണം. 2 ലക്ഷം രൂപ അല്ലേ? രണ്ട്. അപ്പൊ ആ 2 ലക്ഷം രൂപ അദ്ദേഹത്തിന് അങ്ങനെ കൊടുക്കാനോ? അല്ല, അതങ്ങനെ കൊടുത്താലേ. അതങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അല്ല, ഈ രമേശൻ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ ഓച്ചറൊക്കെ ഒപ്പിട്ട് എഴുതി തന്ന് ക്ലോസ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റൂ. അല്ല, നാളെ വന്ന് ചെയ്തു തരുമല്ലോ. നോക്കുമ്പോഴേ ഞാൻ കൊണ്ടുവരാം രണ്ടുപേരെയും. സാറെ, ഇപ്പൊ വേറെ കാര്യമുണ്ട്. നിങ്ങക്ക് കായ് തന്നല്ലോ വാസുട്ടി. വാസുട്ടി വാസുട്ടിയുടെ കണക്ക് അവിടെ ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അല്ല, നാളെ അവിടെ വന്ന് എഴുതി തന്നാ മാത്രം എഴുതി തരുമോ? അപ്പൊ ഞാൻ കൊടുക്കട്ടെ. കൊടുത്തോ. പുള്ളി കൈ പറ്റിയെന്ന് പറഞ്ഞ് നാളെ വാവിച്ചോ. രമേശനെ കൊണ്ടുവരും. ആ രമേശനെ. ഓരോ പ്രൊസീജിയർ ആണ്. ഇദ്ദേഹത്തിന്റെ കണക്ക് അതിന് ശേഷം സാറ് ക്ലോസ് ചെയ്താൽ മതി. ഈ ഇങ്ങേര് വന്ന് ഒപ്പിട്ടതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും നാളെ രാവിലെ അപ്പൊ എന്തായാലും കുറി കിട്ടിയ കാശും നിങ്ങക്ക് കിട്ടി. അപ്പൊ നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും ബാധ്യതകൾ തീർന്നു. അത് ഏറ്റവും വലിയ ഇടങ്ങേറ് ഇവന് എടുക്കാനുള്ള കാശാണ്. ഇത് എന്റെ കയ്യിൽ പെട്ടുപോയി. ജോസുട്ടി, ഞങ്ങൾ കച്ചവടം നടത്തിയതിന് പൈസയാണ് അതില് കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ഒരു പ്രഷർ വന്നോണ്ടേ. അല്ലേ, എന്തായാലും കടങ്ങള് തീരട്ടെ. അപ്പൊ നിങ്ങളുടെ എല്ലാവരെയും കാശിന്റെ ബുദ്ധിമുട്ടായിരുന്നു. എന്റെ ജീവൻ കിട്ടി പറഞ്ഞ പോലെ. എന്റെ പൊന്നു കൂടെ പിറപ്പേ, നിന്നെ ജാമ്യം നിർത്തി ലോൺ എടുത്ത് 1.5 ലക്ഷം രൂപയും പലിശയും ചേർത്ത് 2 ലക്ഷം രൂപയുണ്ട്. ഇനി മനുഷ്യനെ ഉളകെടുത്തരുത്. മേടിച്ചോ. പണ്ട് കൈ കിട്ടിയില്ലേ? അതെ, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ 2 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ കയ്യോടെ അങ്ങോട്ട് തരികയാണ്. അങ്ങോട്ട് തന്നോ. അല്ല, പറഞ്ഞ വാക്കിന് വില വേണേ. ആദ്യമായിട്ടാണ് വാക്കിന് വില ഉണ്ടാവുന്നത്. അല്ല, കായിന്റെ ഇടപാട് അല്ല പരിക്കുട്ടി. സത്യം പറയണം. എന്താണ് ഇജ്ജി ചോദിച്ചോ? എവിടുന്ന നിനക്ക് 2 ലക്ഷം രൂപ? 2 ലക്ഷം രൂപയുടെ കഥ അവിടെ കിടക്കണം. അല്ല, അത് ഞാൻ പറയാം, അത് ഞാൻ പറയാം. അതായത് ഈ കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഉപയോഗം ദാ ഈ വക ഇടപാടുകൾ നടത്തുക എന്നുള്ളത് മാത്രാണ്. അല്ല, കായിക്ക് കായി തന്നെ വേണം, അത് വേറെ കാര്യം. അപ്പൊ ആ കാര്യത്തിന്റെ മുകളിലാണ് നിങ്ങൾ ഇപ്പൊ ഈ 3-4 പേര് ചേർന്ന് ഇങ്ങനെ കടിപിടി കൂടിയിരുന്നത് അല്ലേ? സത്യത്തില് ഞാൻ അപ്പൊ അനക്ക് തന്ന കായി പന്റേലുണ്ടോ? ഇല്ലല്ലോ. ഓന്റേലുണ്ടോ? ഇല്ല. അവരുടെയിലുണ്ടോ? ഇല്ല. ഞാൻ തന്ന കായി ഇന്ത്യയിൽ തന്നെ വന്നതാ അല്ലേ? പക്ഷെ ഇങ്ങടെ കടിപിടി തീർന്നല്ലോ, പ്രയാസങ്ങൾ തീർന്നല്ലോ. ഇതാണ് കാശ്, ഇതാണ് കാശിന്റെ ഉപയോഗം.
ഇനിയിപ്പൊ ഞാൻ ഈ കായ് എങ്ങനെ സംഘടിപ്പിച്ചു? അത് എനിക്ക് ഒന്നും കൂടി ഒന്ന് തിരിക്കാൻ പറ്റുമോ? പിന്നെന്താ എനിക്ക് ഇനിയിപ്പൊ ഈ കായ് ചെയ്യാലോ? ആ പിന്നെന്താ, എത്ര വേണമെങ്കിലും തിരിച്ചോ. ഇല്ല, രണ്ടു രൂപ വേണോ? ആ രണ്ട് റുപ്പി എടുത്തോ. ഈ ഒരു പൈസ കേട് തരില്ല. ഇതൊക്കെ നിനക്ക് ഉള്ളതാ. ഇതാണ് ഇപ്പോ ഞാൻ ഉണ്ടാക്കിയ കായ്. ഏടോ ചെങ്ങായി, ഈ കായ് എന്ന് പറഞ്ഞത് ഇതൊക്കെ ഒരു ഒരു വിശ്വാസവും ഒരു ഉറപ്പിക്കലൊക്കെയാണ്. ഇതിന് ഈ കടലാസിന്റെ വില ഉള്ളു, അല്ലെങ്കിൽ കൃത്യസമയത്ത് കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഉപകാരമുള്ളൂ. ഇതിപ്പോ ഞാൻ അനക്ക് തരാണ്ട് എന്റെ അലമാരയിൽ കെട്ടിപ്പൂട്ടി വെച്ചാൽ വല്ല പരിപാടി നടക്കും. ഇപ്പൊ ഇങ്ങടെ തറക്കം തീർന്നില്ലേ, എല്ലാം അവസാനിച്ചില്ലേ? ഈ ഒരു വിശ്വാസം, ഈ ഒരു വിനിയോഗം, ഇതാണ് പൈസ. അതാദ്യം മനസ്സിലാക്കുക. അങ്ങനെ തുറക്കാൻ പറ്റുന്ന ഡോറൊക്കെ വെച്ചിട്ട് രണ്ട് മേശക്ക് ഡോർ ഉണ്ടാവുമല്ലോ. വരച്ച് കാണിച്ചുതരാം എനിക്ക്. ഇവിടെ അങ്ങനെ ഒരു കാല്, എന്നിട്ട് തങ്ങട് നീക്ക. ഒരു സ്വർണ മോതിരം കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ആരുടെയെങ്കിലും ആണോ വെള്ളക്കല്ല്? അവരുടെ ആരുടെ അല്ലേ അത്? അവരുടെ ആരുടെ അല്ല, അവരുടെ എന്തോ അനാഥാലയത്തിൽ കൊടുക്കാൻ പോവാണ്. Peace.